ബി എൻ ഹസ്കറിലേക്ക് ഒപ്പം തന്നെ നിജേഷിലേക്കും വരാം. അതിനു മുമ്പ് പ്രഫുൽ, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇന്ന് കോൺഗ്രസ് വലിയ ആയുധമാക്കി മുന്നോട്ട് വെക്കുന്നത്. സോളാറിന്റെ ഒക്കെ ഗതി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ കൂടി ഒരു പ്രതികരണം പെട്ടെന്ന് വേണം, എന്നിട്ട് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോവാം. ശ്രീ ശ്യാം ബാബു, കാരണം എത്ര ബാലിശമായിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസ് എല്ലാ തരത്തിലും ബി ജെ പിയെ കടന്നാക്രമിക്കാനുള്ള ശ്രമം, അത് സി പി എമ്മും കോൺഗ്രസും ഒരുപാട് ഒരുപാട് മനക്കോട്ടകൾ ഈ രണ്ട് കൂട്ടരും കെട്ടിയതാണ്. പക്ഷെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ പറ്റില്ല എന്ന് എല്ലാ നിയമവിദഗ്ധരും പറയുന്നു. ഇപ്പൊ തന്നെ സംസാരിച്ച ഒരു ഗ്രൗണ്ടും ഇല്ലാത്തൊരു കേസ്, ഒരു ഗ്രൗണ്ടും ഇല്ല, ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ കൃത്യമായും ഒത്തുതീർപ്പ് നടത്തുന്നത് ആരാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം ബി ഡി സതീശനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഇവർ ഭായി ഭായിയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് പ്രമേയങ്ങൾ പാസാക്കുന്നത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അതേ നില, സി പി എമ്മിൻ്റെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്, ബി ഡി സതീശൻ്റെ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ബി ഡി സതീശനെ കൂടി ഒരു മന്ത്രിയാക്കി മന്ത്രിസഭയിൽ എടുത്താൽ ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞു, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ബി ജെ പിയെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന ബി ജെ പി ആദ്യം മുതലേ പറയുന്ന നിലപാട് അത് ആവർത്തിക്കുകയാണ്. ഒരു തരത്തിലും ഇതുമായിട്ട് ബി ജെ പിയെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെടുത്താൻ സാധിക്കാത്തത്. യെസ്, നിജീഷിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നിജീഷ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഗ്രൗണ്ട് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. പിന്നെയല്ലേ ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടി വളരെ നിർണായകമായൊരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ, അല്ല പിണറായി ആ കൊടകരയിലെ കേസ് എന്താ, നമുക്കൊന്ന് ചെയ്യാം, അതൊന്ന് സെറ്റിൽമെൻ്റ് ആക്കണമല്ലോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒട്ടനവധി വിഷയങ്ങൾ മറ്റു കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ആരോപണം ഒരു ബാലിശമാണെന്ന് തോന്നില്ലേ? എനിക്ക് അഡ്വക്കറ്റിനോടാണ് സംസാരിക്കാനുള്ളത്. അദ്ദേഹം സംസാരിച്ചത് കോടതിക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗതി എന്താണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ മൊകേരി സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾക്കാണ് കെ ടി ജയേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവിനെ വെട്ടിക്കൊന്നിരുന്നു. അന്ന് 5 പ്രതികൾക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചു. പിന്നീടാണ് അവരെ വെറുതെ വിട്ടത്. കൊല ചെയ്യുന്നവർക്കും കള്ളക്കിടത്ത് നടത്തുന്നവർക്കും പഴുത് ചെയ്തതിന് ശേഷമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും അറിയാം. കോടതിക്കകത്ത് ഇത് തെളിവില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുക. അതിന്റെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഇതിൽ പങ്കില്ല എന്ന് അദ്ദേഹം താങ്കൾ ബ്ലൈൻഡായി പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. 1, 2, എനിക്ക് പ്രഫുൽ കൃഷ്ണയോട് ചോദിക്കാനുള്ളത്, കോഴിക്കോട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവ് 5 കോടി രൂപയുമായി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് വെളിപ്പെടുത്തണം. നിങ്ങൾ അത് വെളിപ്പെടുത്തിയേ മതിയാകൂ, കാരണം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പി നേതാവല്ലേ. കോൺഗ്രസ്സുകാരൻ ഒരു 5 കോടി രൂപയുമായി ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേ മതിയാകൂ, യാതൊരു സംശയമില്ല. 2, കേരളത്തിൽ 38 കോടി രൂപ ഹലോ, കേൾക്കുന്നുണ്ട് നിജേഷ്, തുടർന്നോളൂ. കേരളത്തിൽ 38 കോടി രൂപ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശ്രീ പ്രഫുൽ കൃഷ്ണ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 38 കോടി രൂപ പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനല്ലേ? അതിന് കേസ് മുന്നോട്ട് പോകട്ടെ, പ്രതികളെ പിടിക്കട്ടെ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെയും പിടിക്കണം എന്ന് തന്നെയാ. എന്തുകൊണ്ട് അത് സാധിച്ചില്ല? ഞങ്ങൾക്കുള്ള സംശയം, കോഴിക്കോട്ട് നിന്ന് ബി ജെ പിയുടെ പ്രചരണ സാമഗ്രികൾക്കകത്ത് 3.5 കോടി രൂപ ഒളിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ എത്തുമ്പോൾ എത്ര സ്ഥലത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടാവും? ഞാനും പ്രഫുൽ കൃഷ്ണൻ കോഴിക്കോട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ്. ഇലക്ഷൻ കാലത്ത് ഒരു 10 കിലോമീറ്റർ പോകുമ്പോൾ ഒരു 3 ചെക്കിംഗ് എങ്കിലും പോലീസ് ചെക്കിംഗ് എങ്കിലും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ഞങ്ങളുടെ ഒത്തുതീർപ്പിന്റെ കാര്യം വരുന്നത്. പിന്നെ പ്രഫുൽ കൃഷ്ണ പറഞ്ഞ അടുത്ത കാര്യം, സ്റ്റാലിൻ 25 കോടി രൂപ സി പി എമ്മിന് കൊടുത്തു എന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അത് തന്നെയാണോ കേരളത്തിൽ നടപ്പിലാക്കിയ കെ സുരേന്ദ്രൻ ജാനുവിന് കൊടുത്ത തുകയും എന്ന് അറിയാനുള്ള ഒരു സംശയം. നിങ്ങൾ ഏതായാലും ആ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. അതാണെങ്കിൽ അതുകൂടി തങ്ങളൊന്ന് വെളിപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്തത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഇതിൽ ഏത് ഗ്രൗണ്ടാണ് ക്ലിയർ അല്ലാത്തത്? ഏത് ഗ്രൗണ്ടാണ് ഈ വിഷയത്തിൽ ക്ലിയർ അല്ലാത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നതിൽ ഞങ്ങൾ ഒരു തെറ്റും പറയുന്നില്ല. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 6-5 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും നരേന്ദ്രമോദി എന്ന പേര് ഉപയോഗിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? നിയമസഭയ്ക്കകത്ത് പ്രമേയം വെച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കണം എന്ന് പറഞ്ഞപ്പോൾ നോ
എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതിന്റെ കാരണമുണ്ട്. ഷെയ്ഖന്റെ കൊടുത്ത് പിരിഞ്ഞു എന്ന് പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ലാവ്ലിൻ എസ് എൻ സി ലാവ്ലിൻ കേസ് ഏകദേശം 30-ൽ അധികം തവണ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ CBI അഭിഭാഷകർ എത്താത്തത് കൊണ്ട്. ശരി, എങ്കിൽ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ഈ TP വധക്കേസിലെ കൃത്യമായ ഗൂഢാലോചന പുറത്തു വരാൻ കോൺഗ്രസ് സർക്കാർ ഇന്ന സമയത്ത് കൊണ്ടുവന്നിരുന്നു. കൊടിസുനിയും 2-3 ആൾക്കാരേക്ക് ഇപ്പോൾ ജയിലിട്ടത് വിട്ടേക്കും, കൃത്യമായ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയോ? ഈ പറയുന്ന സഡൻ ബ്രേക്ക് ഇട്ട് അന്വേഷണം നടന്നില്ലേ? 2, സോളാർ കേസിൽ ഇപ്പൊ എന്താണ് സ്ഥിതി? ഒരു CBI അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെന്ന് കേട്ടായിരുന്നു, അതിനെപ്പറ്റി ഇപ്പോൾ ഒരു വിവരവും ഇല്ല. TP വധക്കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ TP വധക്കേസ് വരെയുള്ള കൊലപാതക കേസുകളിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ പാർട്ടികൾ കൊടുക്കുന്ന ആളുകളായിരുന്നു. അത് CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി. നമ്മൾക്കറിയാം എത്രയോ പാൽ സൊസൈറ്റി ജീവനക്കാരനും ബീഡി തൊഴിലാളിയും ഒക്കെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കുറ്റമേറ്റെടുത്ത് ജീവപര്യന്തം തടവിന് കിടന്നത്. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് TP വധക്കേസ് വന്നപ്പോഴാണ് കൊന്നവർക്ക് പുറമെ കൊല്ലിച്ച ആളുകളിലേക്ക് അന്വേഷണം പോയത്. ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ മാസ്റ്റർ, കുഞ്ഞനന്ദൻ, CH അശോകൻ തുടങ്ങിയ ഗൂഢാലോചനക്കാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങേയറ്റം വരെ എത്തും എന്നുള്ളതാണ് തെളിവുകളുടെ അഭാവം കൊണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ CBI അന്വേഷണത്തിലേക്ക് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൂടി ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ TP വധക്കേസിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തും. 2, സോളാർ കേസ് എന്ന് പറയുന്ന കേസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, നേരത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതന്റെ കൂടി ശ്രദ്ധയാണ് പെടുത്തുന്നത്, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലിരുന്ന് സോളാർ കേസിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അന്നത്തെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K.സുരേന്ദ്രൻ ആയിരുന്നു. എവിടെ എത്തി സോളാർ കേസ്? ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യന്മാരെ വല്ലാതെ അപമാനിച്ചിട്ട് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് എടുക്കാൻ സാധിച്ചോ? ജയിലിലാക്കാൻ സാധിച്ചോ? എന്തുകൊണ്ട് സാധിച്ചില്ല? ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണല്ലോ. അല്ല നിജേഷേ, അത് തന്നെയാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. അത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമല്ലാതെ എന്താണ്? ആ നിജീഷിന്റെ ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിജീഷ് പറയുന്നു സോളാർ കേസിൽ ഒരു ഗ്രൗണ്ടും ഇല്ല, ഒരു രീതിയിൽ ഒരു കേസ് എടുക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നേരെ കൊടകര കേസിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ CPM BJP തമ്മിലുള്ള ഒത്തുകളിയാണ്. പ്രധാനമന്ത്രി അവിടെ ക്ഷമിക്കണം, മുഖ്യമന്ത്രി അവിടെ പോയി പ്രധാനമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തിയാണ് ഇത് സെറ്റിൽമെന്റ് ആക്കിയതെന്ന് ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇത് പൊതുസമൂഹം വിശ്വസിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ BJP CPM ഞങ്ങൾ എന്ത് ഫേവറാണ് ചെയ്യുക? ഞങ്ങൾക്ക് കേന്ദ്ര ഭരണമില്ല, ഞങ്ങൾക്ക് കേരള ഭരണമില്ല, ഒരിടത്തും ഞങ്ങൾ CPM ഫേവർ ചെയ്ത് കൊടുക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. CPM പഠിച്ച പണി 18 നോക്കി, ഞങ്ങളെ അകത്താക്കാൻ വേണ്ടി, ഉമ്മൻചാണ്ടിയെ അകത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോകുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ, ED വരവ് നിലച്ചിട്ടുണ്ട് എങ്കിൽ, CBI വരവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കസ്റ്റംസ് മെല്ലെ പോകാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്. ഒരു VD സതീശൻ, കഴിഞ്ഞ നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ എടുത്ത നിലപാടുകളിൽ ഞാൻ പ്രിയപ്പെട്ട പ്രഫുൽ കൃഷ്ണനോട് പറയുന്നു, സുരേന്ദ്രന്റെ കോട്ടിംഗ് അല്ല, VD സതീശൻ എടുത്ത നിലപാട്, അത് കോവിഡ് വിഷയത്തിലെ മരണക്കണക്കിന്റെ കാര്യമാണെങ്കിലും ശരി, കുഴൽപ്പണം, നിങ്ങൾക്ക് കുഴൽപ്പണം എന്ന് പറയാം പ്രയാസമുണ്ട്, കൊടകരയിൽ പിടിച്ച പണത്തിന്റെ കാര്യമാണെങ്കിലും ശരി, ഏത് രാഷ്ട്രീയ നിലപാടിലാണ് VD സതീശൻ വെള്ളം ചേർത്തിട്ടുള്ളത്? നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞതാ, ഞങ്ങൾ അത് ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞത് കൊണ്ട് VD സതീശന്റെ മൂർച്ച കുറഞ്ഞു പോവുകയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതിപക്ഷമാണ്. BJPയും CPM തമ്മിലുള്ള ബാന്ധവം നിങ്ങൾ നിങ്ങളുടെ അണികൾക്കാണ് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് BJP ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചാലും BJP കേരളത്തിനകത്ത് ഒരു വലിയ നിർണായക ശക്തിയാണ് എന്ന വിശ്വാസവും ഞങ്ങൾക്കില്ല. നിയമസഭയ്ക്കകത്ത് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് BJP ഒരു പ്രതിനിധിയെ അയച്ചിരുന്നു, ബഹുമാനപ്പെട്ട O രാജഗോപാലിനെ. അദ്ദേഹം നിയമസഭയ്ക്കകത്ത് എടുത്ത രാഷ്ട്രീയ നിലപാട് കൂടി പ്രിയപ്പെട്ട പ്രഫുൽ കൃഷ്ണ പടി. തീർച്ചയായും ആ തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നത് നല്ലത് തന്നെയാണ്. BJPയുടെ പ്രതികരണം ആവശ്യപ്പെട്ട് പ്രഫുൽ ഞാൻ വരാം. അതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്ക് പോകും. ഒരു നിമിഷം അതിന് മുമ്പ് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, അത് നിജേഷ് വീണ്ടും ആ പോയിന്റ് തന്നെയാണ് റേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ അങ്ങേക്ക് ഒരു വിശദീകരണം ദയവായി അങ്ങയുടെ ഭാഗത്ത്. അതിനുശേഷം ഞാൻ ഹസ്കറിലേക്ക് വരാം. ഇതിപ്പോ ഇഷ്യൂ മുഴുവനും മാറി. അത് നോട്ടീസ് ചെയ്തോ? ശ്യാംബാബുജി നോട്ടീസ് ചെയ്തോ? യെസ്. ഇപ്പൊ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ BJP എങ്ങനെയെങ്കിലും ഇവർക്ക് കോർണർ ചെയ്ത് BJPന്റെ പേരിൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ വേണം. BJPയുടെ പേരിൽ മാത്രം പോരാ, ഇന്നുള്ളൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ,
കേരളത്തിൽ ഇതൊരു ഡെക്കോയിറ്റി കൊടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റോഡ് സൈഡിൽ നടന്ന ഒരു ഡെക്കോയിറ്റിയാണ്. അത് പ്രൈം മിനിസ്റ്റർ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹസം ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൗ സില്ലി ഇറ്റ് സൗണ്ട്സ്. അതുകൊണ്ട് ബി ജെ പി ആണ് ഇതിൽ ഇൻവോൾവ്ഡ്. എന്തിനാണ് ഇൻവോൾവ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, പ്രൈം മിനിസ്റ്ററെ കൊണ്ട് പ്രൈം മിനിസ്റ്റർ നേരെ വിജയം പോയി പ്രൈം മിനിസ്റ്ററോട് ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ കൊടകരയിലുള്ള ഈ ഇൻസിഡൻറ്റ് മാറ്റി ഒരു ഇൻ്റർനാഷണൽ ഇൻസിഡൻ്റ് ആക്കിയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ബേസിക് സെൻസ് ഉണ്ടോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവരും വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ ഫ്രീ ഇലക്ഷൻസിൻ്റെ ഒരു ചലഞ്ചാണിത്. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻസിനെ പറ്റിയിട്ട് യാതൊരു ഇതുവരെ ഒരു പരാതി അങ്ങനെ ഉണ്ടായിട്ടില്ല. ചുറ്റുള്ള രാജ്യങ്ങളെല്ലാം അന്വേഷിക്കും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരെ അന്വേഷിക്കൂ. ബൈഡൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഇലക്ഷൻ പ്രോസസ്സിനെ വരെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ്സിനെ ആരും അങ്ങനെ ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്തില്ല. ഇറ്റ് ഇസ് എബവ് ചാലഞ്ച്. എന്നിട്ടും കൂടി ആ ഇലക്ഷൻ പ്രോസസ്സിനും കൂടി ചാലഞ്ച് ചെയ്ത് അതിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പ്രൈം മിനിസ്റ്റർ നേരെ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന്, ഞാൻ പറയുന്നതിൽ ഒരു തെറ്റിദ്ധരിക്കുന്നത്, നാണം ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു ഒരു ഏതായാലും നിങ്ങൾ ഏകദേശം ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങും ഇല്ലാതായി. പക്ഷെ ഒരു കാലത്ത് വന്നാലെങ്കിലും നിങ്ങൾ ഒരു GOP ആയിട്ടുണ്ടാവുമല്ലോ. യു വിൽ ബി ദ ഗ്രാൻഡ് ഓപ്പോസിഷൻ പാർട്ടി, യു മൈ ബി ദ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പാർട്ടി. ഇങ്ങനൊരു നിലപാടാണോ കോൺഗ്രസ് എടുക്കേണ്ടത്? ഇത് ശരിക്കും ഒരു 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 അപമാനമല്ലേ? യു ആർ ചാലഞ്ചിങ് ദ ഇലക്ഷൻ പ്രോസസ് ഓഫ് ദിസ് എൻറ്റയർ കൺട്രി ബിഫോർ ദ വേൾഡ്. അതിന് നിങ്ങൾ തുനിയണോ എന്നുള്ളത് ഒന്ന് ദയവ് ചെയ്ത് മിസ്റ്റർ നിജേഷ് ഒന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം. ഇങ്ങനത്തെ അലഗേഷൻസ് പറയുന്നതിനെക്കാട്ടും മുമ്പിൽ ഞാൻ പറഞ്ഞതുപോലെ, കമ്മിങ് ബാക്ക് ടു ദ ലീഗൽ ആസ്പെക്ട്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് വെച്ചും കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനെയുള്ള ഒരു കേസ് ഏത് കോടതിയിൽ പോയാലും അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. അതോ സുപ്രീം കോർട്ടിൽ വരെ എത്തി സ്ട്രൈക്ക് ഡൗൺ ചെയ്താൽ ഇതേ കോൺഗ്രസ് എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, സുപ്രീം കോർട്ടിനെ നരേന്ദ്രമോദി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് വരുത്തിയത്. നിങ്ങൾ പറയും, ഷുവറാണത്. ഇങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ താണു വരണോ എന്നുള്ളതാണ് എൻ്റെ, ഐ എം സോറി അബൌട്ട് ഇറ്റ്. BJP കോൺഗ്രസ്സും എല്ലാം നാളെ ഉണ്ടാവേണ്ട പാർട്ടീസാണ്. ഈ പാർട്ടീസിൻ്റെ ബേസ് തന്നെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യണം. ഇലക്ഷനൊന്നും ഒരു കാരണവശാലും ഒരു ഡൗട്ടും നിങ്ങൾ റേസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് പ്ലീസ് ഡോണ്ട് സിങ്ക് ടു ദാറ്റ് ഡിപ്ലോറബിൾ ലെവൽ എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന മിസ്റ്റർ നിജേഷിനോട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്ത് ഇഷ്യൂ വന്നാലും അത് പോളിറ്റിക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് ബിക്കംസ് എ പോളിറ്റിക്കൽ ഇഷ്യൂ. പോളിറ്റിക്സ് ലെജിസ്ലേച്ചറിലാണ്, എക്സിക്യൂട്ടീവിലും കൂടിയല്ല. എക്സിക്യൂട്ടീവ് ഷുഡ് ബി ഫ്രീ ഫ്രം പോളിറ്റിക്സ്. പിന്നെ എങ്ങനെയാണ് ഹയ്യസ്റ്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയിൽ പോളിറ്റിക്സ് നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യിപ്പിക്കുന്നത്, പോളിറ്റിക്സ് ഇൻ്റർഫിയർ ചെയ്യാൻ നോക്കുന്നത്? ഇത് ശരിക്കും ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ഇവിടെ ഒരു ഓപ്പോസിഷൻ, ഗ്രാൻഡ് ഓപ്പോസിഷനായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കും, അന്നേരം ആ ഒരു റിസ്പെക്റ്റ് നിങ്ങൾ നിങ്ങളെ പാർട്ടിയോട് നിങ്ങൾക്കുണ്ടാവണോ എന്ന് എനിക്കൊരു വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് മിസ്റ്റർ നിജേഷിനോട്. യെസ്, തീർച്ചയായും തീർച്ചയായും. ബി എൻ ഹസ്കർ, അങ്ങയുടെ ടെലിഫോൺ ചെറിയൊരു തകരാറുള്ളതുകൊണ്ടാണ് വൈകിപ്പോയത്, ദയവായി എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ വളരെ പ്രധാനമായ കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ CPM ആണ് ഈ വിഷയം ഏറ്റെടുക്കുകയും പൊളിറ്റിക്കലി ഇത് BJP ഒരു ആയുധമാക്കുകയും ചെയ്തത്. എന്നാൽ ഒടുവിൽ അന്വേഷണം, അതായത് വിശ്വസ്തരെ കൊണ്ടുപോലും അന്വേഷിപ്പിച്ചിട്ടും ഇതുവരെയും ഒരു തെളിവും കണ്ടെത്താനാകുന്നില്ല. ഈ കുറ്റപത്രത്തിൽ ഒരു BJP പോലും പ്രതിയാകുന്നുമില്ല. അപ്പോൾ എന്തിനായിരുന്നു ഈ ഊതി വീർപ്പിക്കലും പ്രഹസനവും കോലാഹലങ്ങളുമൊക്കെ? ബാബു, കൊടകര കുഴൽപ്പട കേസ് അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് നിയമം
തത്പരവുമായിട്ടുള്ളത് രണ്ടായി മാത്രം തരംതിരിച്ചതാണ്. രാഷ്ട്രീയം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി, ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അമിതമായി പണം ഈ സംസ്ഥാനത്ത് ഒഴുകിയിട്ടുണ്ട് എന്ന ഒരു എൻ ജി ഒയുടെ പഠനത്തിൽ ഏകദേശം 400 കോടി രൂപയുടെ പണം കേരളത്തിൽ ഒഴുക്കിയിരിക്കുന്നു എന്ന ഡെമോക്രാറ്റ് വാച്ച്ഡോഗ് എന്ന് പറഞ്ഞ എൻ ജി ഒ നടത്തിയ പഠനത്തിൽ പറയുന്നു. അതവിടെ നിൽക്കുന്നത് അപ്പോ നമ്മുടെ മുന്നിൽ ജനാധിപത്യം പണാധിപത്യമായി മാറ്റം വന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ സംഭവിച്ചത് ഒരു ഹൈവേ റോബറി മാത്രമാണ്. ഹൈവേ റോബറിയുടെ ഭാഗം നേരത്തെ വളരെ കൃത്യമായി അതിന്റെ വിമോഷൻ എന്റെ ആദരണീയനായ സീനിയർ ഗവൺമെന്റ് ഭരതൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമവശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ നിയമവശം എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഒക്കറൻസ് സംഭവിച്ചു, ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ ആ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി വരുന്ന തെളിവുകളാണ് അന്വേഷണ ഏജൻസി ക്രിമിനൽ നടപടിക്രമത്തിലൂടെ പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോയി ഇന്ത്യൻ തെളിവ് നിയമത്തിന് ആവശ്യമുള്ള തെളിവുകൾ കണ്ടെത്തി അത് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ അന്വേഷണ ഏജൻസി പാടുള്ളൂ. ഇവിടെ അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള കൊടുക്കാൻ പോകുന്ന ഫൈനൽ റിപ്പോർട്ടിൽ കൃത്യമായി ഈ ഹൈവേ റോബറി കേസം മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. മറിച്ച് ഈ 3.5 കോടി രൂപയും കൈവശം വെച്ചതിനും 3.5 കോടി രൂപ ആർക്കാണ് കൊണ്ടുവന്നതെന്നും ആരാണ് കൊടുത്തയച്ചത് എന്ന് സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നത് പി എം എൽ എ ആക്ടിന്റെ പരിധിയിലാണ്. പി എം എൽ എ ആക്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ചട്ടങ്ങൾ പ്രകാരം 100 ദിവസത്തിനുള്ളിൽ ഒക്കറൻസ് നടന്ന 100 ദിവസത്തിനുള്ളിൽ അതിന്റെ വിവരം ഇ ഡിക്ക് കൈമാറപ്പെടണം. അപ്പൊ അത്തരത്തിൽ അല്ല ശ്രീ ബി എൻ ഹസ്കർ, ഇത്രയും നാൾ ഇതൊന്നും അല്ലായിരുന്നു നെറേറ്റീവ്. കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിലാണ് ഈ കോടികളായ കോടാനുകോടി പൈസ ഇങ്ങനെ കെട്ടുകെട്ടായി കൊണ്ടുവന്നത്, അതിങ്ങനെ വീതിച്ചു കൊടുക്കുകയായിരുന്നു. ഇതിൽ കൃത്യമായി തന്നെ ബി ജെ പി നേതാക്കളൊക്കെ ഇങ്ങനെ ശതകോടികൾ ഇങ്ങനെ വാരി വിതറുകയായിരുന്നു. ഇങ്ങനെ ഒരു നെറേറ്റീവ് ആയിരുന്നു കേരളത്തിന് മുമ്പാകെ വെച്ചത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ രീതിയിലുള്ള വിശദീകരണം ഒന്നും അന്ന് ആരുടെ ഭാഗത്തൊന്നും കേട്ടിട്ടില്ല. നിയമപരമായ വിഷയം, ഇതിന്റെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ വിഷയം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നത് ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ തന്റെ പണം 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തീയതിക്ക് 4 ദിവസത്തിന് ശേഷം പോലീസിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഏതൊരു സ്വാഭാവികമായിട്ട് ഒരു കുറ്റാന്വേഷണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വരുന്ന സംശയമാണ്. തന്റെ കൈവശം 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ട വ്യക്തി ഇത്രയധികം കാലതാമസത്തോടു കൂടി പരാതി സമർപ്പിക്കുമ്പോൾ നിയമപരമായി അവിടെ ഒരു സംശയം ഉടലെടുക്കും. ആ സംശയത്തിന് ഉടലെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ധർമ്മരാജൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ പിന്നാലെ പോകുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹം ഈ സംസ്ഥാനത്തെ പല പ്രമുഖരായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരുമായി സംസാരിച്ചു. ആ ടെലിഫോൺ സി ഡി ആർ കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച മൊഴികളും വൈവിധ്യത്തിൽ നിന്ന് ആ അന്വേഷണം പോകും. ഇത് ആദ്യമായി അന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്നത് ചില മാധ്യമങ്ങളിലാണ്. അന്ന് ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ദേശീയ പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നാണ്. അത് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരല്ല അത്തരത്തിൽ അല്ല, അത് ഉറപ്പിച്ചു പറയാം. ദേശീയ പാർട്ടി എന്നായതുകൊണ്ടേ ദേശീയ പാർട്ടി എന്ന് പറയുന്നതുകൊണ്ട് അത്തരത്തിലൊരു സമീപനം എടുത്തു എന്ന് കാണുന്നില്ല. മറിച്ച് ആ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരാതിക്കാരൻ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് കോഴിക്കോടുകാരാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവർക്കറിയാം കോഴിക്കോടുകാരായിട്ടുള്ള ആളുകൾക്ക് ധർമ്മരാജനും സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, എന്നിട്ടും എവിടെ പ്രതിപട്ടികയിൽ പോയിട്ട് സാക്ഷി പട്ടികയിലെങ്കിലും ഒന്ന് കാണിച്ചു തരൂ. എന്തൊക്കെ കോലാഹലങ്ങളാണ് നടത്തിയത്, അന്തിചർച്ചകളിലൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ദയവായി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിക്കരുത്. ഇതിൽ എവിടെയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ, നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ കെ സുരേന്ദ്രന്റെ ഇടപാട് എങ്ങനെ തെളിയിക്കാൻ സാധിക്കുന്നു? ഇപ്പൊ നിജേഷ് നേരത്തെ പറഞ്ഞു സംശയം എന്ന് പറയും. ഇപ്പൊ ഇതും കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്. അങ്ങ് അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, ഏതാണ്ട് 50 വർഷത്തിലധികം അഭിഭാഷക വൃത്തി നടത്തിയ ആളാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഈ തെളിവുകളും കൊണ്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇതിൽ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ഉറപ്പിച്ച് പറയാമല്ലോ.
ശ്യാം ബാബു, ഇതിന്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് ഹൈവേ റോബറിയാണ്. സെക്ഷൻ 395 ഓഫ് ഐ പി സി മാത്രമേ ഇത് നിലനിൽക്കൂ. അതിന് തൊട്ട് മുമ്പ് ഇതിൽ 120B കൂടി നിലനിൽക്കും. അപ്പൊ സ്വാഭാവികമായും 120B 390B അന്വേഷിക്കുമ്പോ ഇത് ഈ കവർച്ച നടത്തുന്നതിന് ആരൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്? അല്ലാതെ പണം കൊടുത്തിട്ടവരെയും പണം ഏറ്റുവാങ്ങാനിരുന്നവരെയും അല്ല. ബി ജെ പി നേതാവ് ശ്രീ കെ സുരേന്ദ്രന്റെ പേര് ആദ്യമായി ഈ കേസിലേക്ക് വലിച്ചിഴച്ചത് ബി ജെ പിയുടെ ആലപ്പുഴയിൽ ജില്ലാ ട്രഷററായിട്ടുള്ള ചർത്തയാണ്. അല്ലാതെ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരാരുമില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരാരുമില്ല. അപ്പൊ കർദ്ദയുടെ വായിൽ നിന്നാണ് ഇതിനെ സംബന്ധിച്ച് ചോദിക്കണമെങ്കിൽ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലൊരു തെളിവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ ഒരു കേസിന്റെ അന്വേഷണം നടക്കുമ്പോ ധാരാളം ആളുകളെ ചോദിക്കും. ഒരു നിമിഷം, അത് ഒരു നിമിഷം, ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ, ഞാൻ വരാം. ഇവിടെ ഇവിടെ ബി ജെ പിയുടെ നേതാക്കന്മാരെയോ ഈ അന്വേഷണം നടത്തിയ തുക ബി ജെ പിക്ക് കൊണ്ടുവന്നതല്ലെന്നോ ആരും അന്വേഷണ ഏജൻസികളും പറഞ്ഞിട്ടില്ല. ഇവയെ അത് പറയുന്നുണ്ട് റിപ്പോർട്ടിൽ വരുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ്. അല്ല, ഒരു ചെറിയ സംശയം, ഇപ്പോഴും പറയുന്നു ധർമ്മരാജൻ പരാതി വൈകി കൊടുത്തു, അതിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്വേഷണ സംഘം ധർമ്മരാജന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ധർമ്മരാജന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ അയാൾക്ക് ഇന്ന് അന്ന് ബി ജെ പി നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അയാൾ നിരന്തരം ഫോൺ ബി ജെ പി നേതാക്കളുമായി ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും സംശയം കൂടി. അപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി. അങ്ങനെ 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 പോകുന്നു. ഇത് ഈ രീതിയിലല്ലാതെ കൃത്യമായിട്ട് എന്താണ് എവിഡൻറ്റ്, ഏത് രീതിയിലാണ്? ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. നാളെ ചിലപ്പോൾ ട്രോൾ ആവുമായിരിക്കും, എങ്കിലും സാരമില്ല. ഗ്രൗണ്ട് എന്താണ്? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇപ്പൊ നാളെ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അങ്ങനെ ഒന്നും പെടാതിരിക്കട്ടെ, എങ്കിലും അങ്ങ് ഏതെങ്കിലും ഒരു ആരോപണ വിധേയനായി കഴിഞ്ഞാൽ അങ്ങ് ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഞാനുമായിട്ടാണ്, ഈ ചർച്ചയ്ക്ക് അങ്ങ് വിളിച്ചതൊക്കെ ഞാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് നേരെ അന്വേഷണം വരുമോ? ഇതാ ഈ ലോജിക്കിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ യെസ്. അപ്പൊ പിന്നെ സ്വാഭാവികമാണ് ജനം ടി വിയുടെ മാധ്യമ പ്രവർത്തകനും ഈ ഇതിൽ നിർണായക പങ്ക്. വീണ്ടും അത് ചർച്ച നടത്താം. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പബ്ലിക് ഡൊമൈനിലെ ഡിസ്കഷൻസ്, ആ പബ്ലിക് ഡൊമൈനിലെ ഡിസ്കഷൻസിന് അതിൻ്റെതായ സുതാര്യതയുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച് എന്റെ പ്രിയപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഗോവിന്ദ്രൻ സാറ് വളരെ കൃത്യമായത് പറഞ്ഞു. ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമുള്ള ഒരു കേസാണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ മുത്തു മാലയിലെ മണികൾ കോർത്തിണക്കുന്നത് പോലെ തെളിവുകൾ കോർത്തിണക്കിയാൽ മാത്രമേ കോടതി മുമ്പാകെ അത് സമർപ്പിച്ചെടുക്കാൻ. ഇവിടെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ആവശ്യമായി കൊണ്ടുവന്ന പണം ബി ജെ പിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കന്മാരും ഗൂഢാലോചന നടത്തി കളവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായി ഉയർത്തുന്ന ആരോപണം. ഇത് തെളിയിക്കുക എന്ന് പറയുന്ന ഭാരിച്ച ദൗത്യം എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറിച്ച് അതോടൊപ്പം തന്നെ ഡയറക്റ്റ് എവിഡൻസുകൾ അതായത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും വേണം കോടതി മുമ്പാകെ സമർപ്പിച്ചെടുക്കും. ഇവിടെ വരുന്ന വലിയൊരു പരിമിതി, നമ്മുടെ അന്വേഷണം പോകുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ 395 അല്ലെങ്കിൽ 120B എന്നീ വകുപ്പുകൾ. 120B വളരെ സാറിനൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. 120B വളരെ വളരെ പാടുപെട്ടു വേണം നമുക്ക് കോടതി മുമ്പാകെ പ്രോസിക്യൂഷന് സമർപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷെ 395 വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കോടതി മുമ്പാകെ സമർപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായും ഈ അന്വേഷണ പരിധിയാണ് ആ ഇപ്പോ നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം കുറ്റപത്രമാണ് കൊടുത്തത്. രാഷ്ട്രീയ മാനത്തിൽ സി പി ഐയും അപ്പൊ ഇത് വളരെ സമർത്ഥമായി ഈ അന്വേഷണ ഏജൻസി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ അന്വേഷണം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകും. അപ്പൊ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ എന്തുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ബി ജെ പി നേതാക്കന്മാരെ ആകമാനം വെള്ളപൂശി എന്ന് കരുതേണ്ട കാര്യമില്ല. ബി ജെ പി നേതാക്കൾ ഒരു കുറ്റകൃത്യം നടന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള എത്രയോ ക്രൈമുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അൺഡിറ്റക്റ്റഡ് ക്രൈമുകൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി തെളിവുകളുടെ അഭാവത്തിലാണ്. അപ്പൊ തെളിവുകൾ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിമിതി ഇക്കാര്യത്തിൽ 395 കണക്ട് ചെയ്യുന്നത് അല്ല, അതായത് ഇപ്പോ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല, അതൊക്കെ തുറന്ന് സമ്മതിക്കാം. ഒന്നും ഒരു രീതിയിലുള്ള ബന്ധിപ്പിക്കാൻ ഒന്നും കയ്യിലില്ല, വെറും ആരോപണം ഇങ്ങനെ ഏറെ നിൽക്കുകയാണ്. ഒറ്റ നിമിഷം ശ്രീ ഗോവിന്ദ് ഭരതൻ, ഒറ്റ വാക്കിൽ ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അങ്ങേക്ക്? ദയവായി കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് മാത്രമാണ്.
ഈ പോളിറ്റിസൈസിങ് ഓഫ് ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്. അതാണ് ഈ നാട്ടിനുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ. അത് ആരായാലും ഏത് പാർട്ടിയായാലും സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ നാട്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമാണത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ അവസാനം കൗണ്ടിങ് വരെയുള്ള ആ പ്രോസസ്സാണ്. ഇത് ഇത്രയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സ് ലോകത്തിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കൂടി ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ തമ്മിൽ വ്യത്യാസമാണ്. അതാണ് അവിടുത്തെ കോംപ്ലിക്കേഷൻ മുഴുവൻ. ട്രംപ് പറയുന്നത് ചില സ്റ്റേറ്റ്സിൽ എനിക്കാണ്, ബൈഡൻ പറയുന്ന എല്ലാം എനിക്കല്ല എനിക്കാണ് എന്ന് പറയും. അപ്പോൾ ഇലക്ഷൻ പ്രോസസ്സ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലുള്ള ഈ ഇലക്ഷൻ പ്രോസസ്സ് ഒരു കാരണവശാലും നമുക്കതിൽ സംശയം കൂടി വരുത്താൻ പാടില്ല. അങ്ങനെ വല്ല സംശയവും വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ചാലഞ്ച് ടു ദ നേഷൻസ് ഇൻറ്റഗ്രിറ്റി. യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ ഇടവേള, ഞാനൊന്ന് വേഗത്തിൽ പോയി തിരിച്ചെത്താം. ഇടവേള. യെസ് നിജേഷ്, ഒറ്റ മിനിറ്റ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. നിജേഷ്, ഒരു മിനിറ്റ് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഗോവിന്ദ് ഭരതൻ ഏത് വിഷയത്തിലാണ് വളരെ പ്രകോപിതനായി സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നിലവിലുള്ള ഇലക്ഷൻ എതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ വെച്ച് പണം പിടിച്ചു എന്ന് പ്രഫുലാണ് പറഞ്ഞത്. കേരളത്തിൽ 38 കോടി രൂപ പിടിച്ചു എന്ന് പ്രഫുലാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് കീഴിലല്ലേ എന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. അതിൽ കോൺഗ്രസ്സുകാരന് നാണമുണ്ടോ എന്ന് ചോദിച്ച് നിയമ വിദഗ്ധനിൽ നിന്നും ഒരു ബി ജെ പിക്കാരനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയത്. എനിക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് വിമർശനമുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് താങ്കളോട് ആ വിമർശനം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നാണക്കേടിന്റെ കാര്യവും എനിക്ക് പറയാനില്ല. വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും പന്തം മുട്ടിയ കാര്യമാണ്, പന്തം കൊളുത്തിയ കാര്യമാണെങ്കിലും പാത്രം മുട്ടിയ കാര്യമാണെങ്കിലും ഒക്കെ എനിക്ക് വിമർശനമുണ്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിലെ ചർച്ച അതല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. രണ്ട്, നിങ്ങൾ ചോദിക്കുന്ന തെളിവ് ഏത് ഗ്രൗണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ശ്യാം ബാബു വളരെ വളരെ നേരമായി ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രൗണ്ട് കൃത്യമല്ലേ? ഞങ്ങളല്ലല്ലോ തെളിവ് കൊടുക്കേണ്ട ആളുകൾ. കോൺഗ്രസ് ആണ് തെളിവ് കൊടുക്കേണ്ടത്. നിങ്ങൾ ബി ജെ പിയുടെ പ്രചരണ വാഹനത്തിനകത്ത് പണം കിട്ടിയെന്ന് പൊതുസമൂഹം പറയും, പൊതുസമൂഹത്തിന് പുറത്തു വരുന്നു. പൊതുസമൂഹത്തിൽ പുറത്തു വരുന്നു. ധർമ്മരാജനൊപ്പം ബി ജെ പിക്കാരൻ പരാതിക്ക് പോകുന്നു. ധർമ്മരാജന് നിരന്തരമായ പരാതിയിൽ കളവ് കാണപ്പെടുന്നു. നേരത്തെ പ്രഫുൽ കൃഷ്ണ പറഞ്ഞു കോൺഗ്രസിന് സ്ലിപ്പ് ഉണ്ടോ എന്നാണ്. ഞാൻ അല്ല, ഈ ധർമ്മരാജൻ ഈ പണം അയാളുടേതാണ്, അയാൾ സോഴ്സ് അത് വെളിപ്പെടുത്തു, അയാളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഇതിൽ എന്താണ് ബി ജെ പി ആയിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്കാരന്റെ പ്രചരണ സാമഗ്രികളുമായി വന്ന വാഹനത്തിൽ നിന്നാണ് ഈ പണം കിട്ടിയത് എങ്കിൽ, പരാതിയുമായി ബി ജെ പി നേതാവ് സംസ്ഥാന സെക്രട്ടറിയാണ് പോയത് എങ്കിൽ, ആദ്യം പരാതി കൊടുത്തത് ധർമ്മരാജന്റെ ഡ്രൈവറായിരുന്നു, ബി ജെ പിക്കാരനാണ് എങ്കിൽ, അതെ, ധർമ്മരാജന്റെ ഡ്രൈവർ 25 ലക്ഷം പറയുന്നു, 3.5 കോടിയാകുന്നു. എന്നിട്ട് സാങ്കേതികമായി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബി ജെ പിക്കെതിരെ പറയുന്നില്ല. അല്ല, ചോദ്യം ഇത്രയേ ഉള്ളൂ നിജേഷ്, ഈ പറയുന്ന ധർമ്മരാജനിലൂടെ അങ്ങ് കയറി പോവാ? ഈ പിടിച്ച 10-22 പേരുണ്ടല്ലോ, അവരുടെ ഫോൺ റെക്കോർഡ് എന്താ പരിശോധിക്കാത്തത്? എന്തുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഫുൽ കൃഷ്ണന് പറയാം, കോൺഗ്രസ് ആണ് ചെയ്തത്, ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇത് ബി ജെ പി ആണ് ചെയ്തത്, ബി ജെ പിയുടെ പണമാണ്, നേരത്തെയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഈ കേരളത്തിൽ പണം ഒഴുക്കിയത് ബി ജെ പി ആകുന്ന സമയത്ത്, രണ്ട് സ്ഥലത്ത് മത്സരിച്ച് പണം ഒഴുക്കിയത് ബി ജെ പി ആകുന്ന സമയത്ത്, സുന്ദരയ്ക്കും ജാനുവിനും പണം കൊടുത്തത് ബി ജെ പി ആകും. അതായത് നിജേഷിന്റെ പോയിന്റ് ഇതാണ്, ഒന്ന് ബി ജെ പിക്ക് വേണ്ടിയാണ് പണം കൊടുത്തത്, അതിൽ ഒരു സംശയമില്ല. ബി ജെ പി മാത്രമാണ് പണം ഒഴുക്കിയത്, ബി ജെ പി ആണ് ധർമ്മരാജൻ പണം കൊണ്ടുവന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന്. പ്രഫുലെ, മറുപടി പെട്ടെന്ന്, ഒരു മിനിറ്റ്. ശ്രീ നിജേഷ്, വീണ്ടും 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 ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത് ബി ജെ പിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് പണം പിടിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നാക്ക് പശക പറ്റിയിട്ടുണ്ടാകും. എന്തായാലും ആ പണത്തിന്റെ ആധികാരികത തെളിയിക്കേണ്ടത് ശ്രീ ധർമ്മരാജനാണ്, അത് അദ്ദേഹം തെളിയിക്കും. ബി ജെ പിയുമായി ബന്ധപ്പെട്ട പണമാണ് എന്ന് ധർമ്മരാജൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒന്ന്,
ധർമ്മരാജൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പണമാണ്, അതിന്റെ സോഴ്സ് അദ്ദേഹം വെളിപ്പെടുത്താം, ആ പണം തിരിച്ചു തരണം. ഇത് കൃത്യമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ധർമ്മരാജനാണ്. ധർമ്മരാജൻ അത് വെളിപ്പെടുത്തിക്കോട്ടെ, ആ പൈസ തിരിച്ചു വാങ്ങിച്ചോട്ടെ, ബി ജെ പിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറൊന്ന്, എല്ലാ കേസുകളും ഒത്തുതീർപ്പിയതാക്കിയത് നിങ്ങൾ തന്നെയാണ് നിജേഷ്. നിങ്ങൾ ഓരോ 5 വർഷം കൂടുന്തോറും മാറി മാറി ഭരിക്കുമ്പോൾ അത് സോളാർ കേസ് ഉൾപ്പെടെ എല്ലാം ഒത്തുതീർപ്പാക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, നിങ്ങൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ കേന്ദ്രത്തിലില്ല, ഞങ്ങൾ സംസ്ഥാനത്തില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതെന്നാണ്. നിജേഷ്, നിങ്ങൾ കേന്ദ്രത്തിൽ വേണ്ട, നിങ്ങൾ കേരളത്തിൽ വേണ്ട, പക്ഷേ നിങ്ങൾ രണ്ടും ഒന്നല്ലേ? നിങ്ങൾ രണ്ടും രണ്ടല്ല, കോൺഗ്രസും സി പി എമ്മും രണ്ടും രണ്ടല്ല, നിങ്ങൾ ഒന്നാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങളതിൻ്റെ നിലപാടുകൾ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ബി ജെ പിയുടെ സ്ഥിതി ഓർത്തിട്ട് നിജേഷെ, നിങ്ങൾ അങ്ങനെ ആവലാതിപ്പെടുകയും ആകുലതപ്പെടുകയും ഒന്നും വേണ്ട. കാരണം ബി ജെ പിക്ക് 2 MP മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാർലമെന്റിൽ. ഇന്ന് 300-ലധികം ആളുകളുമായിട്ട് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നുണ്ടെങ്കിൽ നിജേഷെ, കേരളത്തിലും ഞങ്ങൾ എന്താവുമെന്ന് നിങ്ങൾക്ക് കാത്തിരിഞ്ഞ് കാണാം. നിങ്ങളുടെ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി തന്നെയാണ് പറഞ്ഞത്, ആദിയോടെ പറഞ്ഞത്, മഞ്ചേശ്വരത്ത് അരുതാത്തത് സംഭവിച്ചു കാണുമോ എന്നുള്ള പേടിയായിരുന്നു. എന്താ സംഭവിച്ചത്? മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ ബി ജെ പിയെ തകർക്കാൻ വേണ്ടി നിങ്ങളും സി പി എമ്മും ലീഗും ഒന്നിച്ചാണ് രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചത്. നിങ്ങളുടെ മുഖ്യ ശത്രു ബി ജെ പി ആണ്. ആ ശത്രുവിനെതിരായിട്ടാണ് നിങ്ങൾ പടയൊരുക്കം നടത്തുന്നത്. ഒറ്റ കാര്യം കൂടി, നിങ്ങളുടെ കോഴിക്കോടുള്ള നേതാവിനെ പറ്റി, അത് നിജേഷ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിജേഷിന് തന്നെ അറിയാലോ. ശ്രീ കെ മുരളീധരനെ പറ്റിയിട്ട് അത്തരത്തിലുള്ള ആരോപണം കേൾക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാരൊക്കെ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്ക്. ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ, അദ്ദേഹം ആ പരാമർശം നടത്തിയത് കൃത്യമായി തന്നെ വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായത് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉയർത്തിയിരുന്നു എന്നാണ്. അത് ഞാനാണ് കൃത്യമായി തന്നെ അത് ഈ പാനലിന് മുമ്പാകെ ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയായിട്ടാണ് ശ്രീ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നുകൂടി, ഞാൻ സമയക്കുറവ് കൊണ്ട് മാത്രം അങ്ങേ അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഞാനൊരു വിശദീകരണം നൽകുകയാണ്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോഴും ചർച്ച അവസാനിക്കുമ്പോഴും ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഇനിയും എന്താണ് തെളിവ്? നന്ദി, നമസ്കാരം.